ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഹബീബ് സർ. നിങ്ങളെല്ലാവരും പുതുമുഖങ്ങളാണ്, ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. സാധാരണ നിങ്ങൾക്ക് മലയാളത്തിൽ രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയം ഉള്ളത്. ഒന്ന് കേരള പാഠാവലിയും അതുപോലെ തന്നെ അടിസ്ഥാന പാഠാവലിയും. സാർ ഇന്ന് ചർച്ച ചെയ്യുന്നത് അടിസ്ഥാന പാഠാവലിയെക്കുറിച്ചാണ്, ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി. ടോട്ടലി ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ മൂന്ന് യൂണിറ്റുകൾ, മെയിൻ മൂന്ന് യൂണിറ്റുകളാണുള്ളത്. അതിൽ തന്നെ ഓരോ യൂണിറ്റുകളിലും മൂന്ന് സബ് യൂണിറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഫസ്റ്റ് മെയിൻ യൂണിറ്റ്, സ്നേഹസ്പർശം എന്ന ഫസ്റ്റ് മെയിൻ യൂണിറ്റിൻ്റെ സബ് യൂണിറ്റുകളായ ഫസ്റ്റ് യൂണിറ്റ്, ആ സബ് യൂണിറ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ഊഞ്ഞാൽപ്പാട്ട് എന്ന ആ കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിന് മുമ്പ്, ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞു നോക്കൂ. ആ, ഉമ്മ, ഉപ്പ, അനിയത്തി, അനിയൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ അംഗങ്ങളടങ്ങിയ ഒരു കൂട്ടമാണ് കുടുംബം എന്ന് പറയുന്നത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഈ അംഗങ്ങളിൽ നിന്ന്, ഉമ്മയിൽ നിന്നോ ഉപ്പയിൽ നിന്നോ, അതെല്ലാം നിങ്ങൾ അനിയത്തിമാരിൽ നിന്നോ ജ്യേഷ്ഠത്തിമാരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്, ഒന്ന് പറഞ്ഞു നോക്കി. എന്തായിരിക്കും നിങ്ങളെ ഉമ്മയിൽ നിന്നോ ഉപ്പയിൽ നിന്നൊക്കെ നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കും. സ്നേഹം. വെരി ഗുഡ്, സ്നേഹം. അത് തന്നെയാണ്, ആ ആശയത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ഊഞ്ഞാൽപ്പാട്ട് എന്ന ഈ കവിതയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് അതിനെ പ്രതിപാദിച്ചു കൊണ്ടാണ് ഈ കവിത നമ്മൾ പഠിക്കുന്നതും അതിലേക്ക് നമ്മൾ പോകുന്നതും. മാത്രവുമല്ല, നമുക്ക് സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മിക്ക ആളുകളുടെയും ധാരണ എന്തെന്ന് വെച്ചാൽ, സ്നേഹം അത് മനസ്സിൽ ഒതുക്കി വെക്കാനുള്ളതാണ്, അത് പ്രകടിപ്പിക്കുക എന്നതല്ല എന്നുള്ള ഒരു ധാരണയാണ്. അത് തികച്ചും ഒരു തെറ്റുധാരണയാണ്. സ്നേഹം എന്നത് അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് എനിക്ക് സ്നേഹമുണ്ട്, എനിക്ക് സ്നേഹമുണ്ട് എന്ന് നമ്മൾ ധാരാളം പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും സ്നേഹം അത് കാണിക്കുന്നില്ല, പ്രകടിപ്പിക്കുന്നില്ല. എന്നാൽ നിങ്ങളെ വീട്ടിലൊക്കെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെയുള്ള മാതാപിതാക്കളായിരിക്കാം നിങ്ങളുടേതൊക്കെ. അങ്ങനെയുള്ളൊരു കുടുംബ ചരിത്രമാണ്, അല്ലെങ്കിൽ കുടുംബ ഒരു സാഹചര്യമാണ്, സന്ദർഭമാണ് ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കലാകാരനായ, പരിസ്ഥിതി സ്നേഹിയായ, അതുപോലെ തന്നെ കവിയും കൂടിയായ കടമ്മനിട്ട് രാമകൃഷ്ണൻ എന്ന പ്രശസ്തനായൊരു കവി, ധാരാളം കവികളെ നമുക്കറിയാം. ഒന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങൾക്കറിയാവുന്ന കവികളെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ആ, ചെറുശ്ശേരി, വള്ളത്തോൾ, കുമാരനാശാൻ, പറയും കുഞ്ചൻ നമ്പ്യാർ, അങ്ങനെ ധാരാളം കവികളെ നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ആരും പറയാത്തൊരു കവിയാണ് ആര്? കടമ്മനിട്ട് രാമകൃഷ്ണൻ. ഇദ്ദേഹത്തിൻ്റെ കവികളൊക്കെ തന്നെ, കവിതകളൊക്കെ തന്നെ പൊതുവെ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള കവിതകളാണ്. അതിനൊരു ഉദാഹരണമായ കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിത. നമ്മൾ പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതിൽ കടമ്മനിട്ട് രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പുരുഷ സൂക്തം എന്ന കവിതാ സമാഹാരത്തിനെടുത്ത ഒരു ഭാഗമാണ് ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിത. അതിൽ പറയുന്നത് എന്തെന്നുവെച്ചാൽ, ഒരു കുടുംബത്തിലെ ഒരു സന്തോഷകരമായ ഒരു അവസ്ഥ, ഒരു സന്ദർഭമാണ്, സ്നേഹപ്രകടനമാണ്. ആരുടെ സ്നേഹപ്രകടനം? തൻ്റെ മക്കളുടെ സ്നേഹപ്രകടനമാണ്. നമുക്കെല്ലാവർക്കും ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, വീട്ടിൽ നമുക്ക് സഹോദര സഹോദരന്മാരൊക്കെ തന്നെ നമുക്കുണ്ട്. പക്ഷേ അവർ എന്തെങ്കിലും ജോലി കഴിഞ്ഞോ, അതല്ല വേറെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയി തിരിച്ചു വരുന്ന സമയത്ത്, നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവർ വരുന്ന സമയം നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, ഒരു ആകാംക്ഷയോട് കൂടി നമ്മൾ കാത്തിരിക്കും. എന്തായിരിക്കും എൻ്റെ ഉപ്പയുടെ കയ്യിൽ, എന്തായിരിക്കും എൻ്റെ ഉമ്മയുടെ കയ്യിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ ഒരു വീട്ടിൽ ഒരച്ഛൻ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് കടന്നു വരികയാണ്, വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത്
വീട്ടിൽ രണ്ട് കുട്ടികളാണ്, ഒരു ചെറിയ കൊച്ചനി അനുജനും അതുപോലെ തന്നെ ഒരു ചേട്ടത്തിയും. ആ അനിയൻ്റെ ചേട്ടത്തിയുമാണ് വീട്ടിലുള്ളത്. അങ്ങനെ രണ്ട് പേരും അച്ഛൻ വരുന്ന സമയത്ത് അച്ഛനടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അഥവാ അച്ഛൻ്റെ ആ വരുന്ന വരവിനെ എതിരേറ്റുകൊണ്ട് അവിടെ കടന്നു ചെല്ലുകയാണ്. ആ സമയത്ത് അച്ഛനാകെ ക്ഷീണിച്ചിട്ടുണ്ട്, ശരീരം ആകെ വിയർപ്പാണ്, ആകെ ടയേർഡായി ക്ഷീണിച്ചുകൊണ്ടുള്ള അവസ്ഥയിലാണ് അച്ഛൻ കടന്നു വരുന്നത്. ഈ സമയത്ത് മക്കൾക്ക് അതൊന്നും പ്രശ്നമില്ലാതെ മക്കൾ ഓടിച്ചെല്ലുകയാണ് അച്ഛനടുത്തേക്ക്. അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന് ശരീരമേഖ കയറി, അനിയനാണെങ്കിൽ അച്ഛൻ്റെ തോളിലൂടെ കയറി അച്ഛൻ എന്ത് ചെയ്തു, കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു കടി കൊടുത്തു. അത് കവി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും അല്ലേ, പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അത് പൂവിൻ്റെ മോഡൽ, അത് പൂവ് എങ്ങനെയാണോ ഒരാകൃതി, ഒരു നമുക്ക് ചിത്രം നമുക്ക് കിട്ടുന്ന അതുപോലെയുള്ള ഒരു കടി അച്ഛന് വെച്ച് കൊടുത്ത തോളിൽ. അതുപോലെ തന്നെ ആരും അനിയത്തിയും ആ കൂടെയുള്ള ആ വീട്ടിലുള്ള മകളും ഇതുപോലെ തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് അച്ഛൻ്റെ തലയിൽ കയറി അച്ഛൻ്റെ തലയിൽ ഒരു ഉമ്മ വെച്ച് കൊടുക്കുന്ന സന്ദർഭം പറയുന്നുണ്ട്. ആ സമയത്ത് ശരീരമാകെ വിയർപ്പാണ്. അതൊന്നും കുട്ടികൾക്ക് പ്രശ്നമല്ല, കുട്ടികൾ ആ വിയർപ്പോടു കൂടിയാണ് അച്ഛനും ഉമ്മ വെക്കുന്നത്. അങ്ങനെ ഈ അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹപ്രകടനമാണ് അച്ഛൻ്റെ വാത്സല്യം, മക്കളോടുള്ള വാത്സല്യം. ഇവിടെ നടക്കുന്ന ഈ സ്നേഹമുഹൂർത്തങ്ങൾ ഇത് കണ്ടിരിക്കുന്ന അകലെ നിൽക്കുന്ന ഒരു അമ്മയുണ്ട്, ഇവരുടെ അമ്മ. ഇത് ഈ സന്തോഷങ്ങൾ കണ്ടിട്ട് നിർവൃതി പൂണ്ട് നിൽക്കുന്ന അമ്മ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അമ്മ ആഗ്രഹിക്കുകയാണ്, എൻ്റെ കുടുംബം ഇങ്ങനെയാണല്ലോ, എൻ്റെ മക്കൾ ഇങ്ങനെയാണല്ലോ, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണല്ലോ എന്ന് തുടങ്ങിയ ആ ലെവലിലേക്ക്, അഥവാ നല്ലത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നല്ലതിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന അമ്മ അപ്പുറത്തുണ്ട്. ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഒരു സ്നേഹമുഹൂർത്തങ്ങൾ, ഇങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ ചെയ്തവരാണ്, നമ്മൾ കണ്ടിട്ടുമുള്ളതാണ്. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ വീട്ടിലേക്ക് നിങ്ങളുടെ അച്ഛൻ വരുന്ന സമയത്ത്, നിങ്ങളുടെ ഉപ്പ വരുന്ന സമയത്ത് എന്തെല്ലാം പ്രകടനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കാറുണ്ട് സ്നേഹപ്രകടനമായിട്ട്? ആ ഉപ്പയെ പോയിട്ട് എന്ത് ചെയ്തും ഉമ്മ വെച്ച് കൊടുക്കും അല്ലേ, ഉപ്പയുടെ തോളിൽ കയറിയിട്ട് പല വിധത്തിലെ കളികൾ കളിക്കും, നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കും, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അച്ഛനും അമ്മയുമായിട്ട് പങ്കുവെക്കും. ഇതുപോലെ ആ വീട്ടിലെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള അവരും ഒരു കൂട്ടമായിട്ടുള്ള ഒരു സ്നേഹ സംഭാഷണങ്ങൾ, സ്നേഹ സമ്പർക്കങ്ങളടങ്ങിയ ഒരു കുടുംബത്തെയാണ്, കുടുംബ ചിത്രത്തെയാണ് ഊഞ്ഞാൽപ്പാട്ടി എന്ന കവിതയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആശയമാണ് ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് കവിതയിലേക്ക് അടക്കേണ്ടതുണ്ട്. കവിത നമുക്ക് ചില പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചില പദങ്ങൾ പ്രയാസമുള്ളതുണ്ടാകാം. നമുക്കത് ഓരോ പദങ്ങളും നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞ സമയത്ത് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെന്ന് ആദ്യമേ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പാഠപുസ്തകത്തിലേക്ക് അടക്കാം. കയ്യിലുള്ളവർ പാഠപുസ്തകം കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും കയ്യിലൊന്ന് എടുത്താട്ടെ. ശ്രുതി വിരിഞ്ഞും ചുറ്റുളിപ്പല്ലമർത്തിയൻ തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും പിച്ചവച്ചൂപ്പിരണ്ടോടി വീണിട്ടച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞും നിൽക്കുമോമന കണ്ണാങ്ങി നിൽക്കൂ അച്ഛനെത്തട്ടെ നിന്നരികത്തിൽ നിൽക്കുമോമന ചന്തമേ നിൽക്കൂ അച്ഛനീ ഉടുപ്പൊന്നു മാറ്റട്ടെ ഉഷ്ണമാണെൻ്റെ മക്കളെ ദേഹത്തുപ്പുനാറും തുടച്ചിട്ടെടുക്കാം ഗീതമോളോടിയെത്തി കഴുത്തിൽ താമരത്തണ്ടെറിഞ്ഞു കുനിച്ചു നെറ്റിയിൽ നീറി നിൽക്കുമഴുക്കിൻ ഇറ്റുകൾ കുഞ്ഞിച്ചുണ്ടാൽ തുടപ്പു ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കയാണൊരു പ്രാർത്ഥനാ നാളം കാറ്റിനെന്തു സുഗന്ധം
കറുത്ത തൂവൽ ചെക്കി കുയിലു പാടുന്നു. കൊച്ചുപൂമ്പാറ്റ പുള്ളിച്ചിറകാൽ കറ്റനാമാഴിക്കക്കരയെത്തി ഓളമെല്ലാമൊരു കുലപ്പൂവായി താളമായൊളിപ്പൂൺപായി വിരിഞ്ഞു. ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നറും കൗതുകത്തിൻ്റെ ഉള്ളിനുള്ളിലെ തേൻ തുള്ളിയായി ഞാൻ ഊറി നിൽക്കുന്നൊരു ഞൊടീനേരം. ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നറും കൗതുകത്തിൻ്റെ ഉള്ളിനുള്ളിലെ തേൻ തുള്ളിയായി ഞാൻ ഊറി നിൽക്കുന്നൊരു ഞൊടീനേരം. ഇതാണ് നമ്മുടെ 6-ാം ക്ലാസ്സിൽ അടിസ്ഥാന പാഠാവലിയുടെ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും കണ്ടുവല്ലോ, ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് മെയിൻ യൂണിറ്റാണ് എന്ത്, സ്നേഹസ്പർശം എന്ന യൂണിറ്റ്. കണ്ടല്ലോ സ്നേഹസ്പർശം. ഈ തലക്കെട്ടിൽ തന്നെ മെയിൻ യൂണിറ്റായി, ഫസ്റ്റ് മെയിൻ യൂണിറ്റിൽ എന്തെല്ലാം പറയുന്നുണ്ട് എന്ന് ഈ യൂണിറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സബ് യൂണിറ്റായ ഊഞ്ഞാൽപ്പാട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതിലെന്തൊക്കെയാണ് പറയുന്നത്, എന്ത് കണ്ടൻറ്റാണ് ഇതിൽ പറയുന്നതിനെ കുറിച്ച് സാറ് നേരത്തെ ഓർമ്മപ്പെടുത്തി. ഓക്കെ, നിങ്ങളെല്ലാവരും ഈ കവിത കേട്ടു, സാറ് നേരത്തെ നിങ്ങൾ കേൾപ്പിച്ചു. മനോഹരമായ കവിതയാണ്, നിങ്ങൾക്ക് വളരെ ഇഷ്ടത്തോടു കൂടി ആസ്വദിച്ചുകൊണ്ട് പാടാവുന്ന തരത്തിലുള്ള കവിതയാണ് ഇത്. ആരും ഇതിനെ എന്താക്കരുത്, പ്രയാസമായിട്ട് കണക്കാക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ കവിതയെ ആസ്വദിച്ചുകൊണ്ട് പാടാനോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഓക്കെ, അതിൽ പറയുന്ന ചില ഭാഗങ്ങൾ മാത്രം സാറൊന്ന് പ്രത്യേകം എടുത്ത് നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതിൽ ചില എല്ലാ ആശയങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്, ഇതിൽ ഓരോ വേർഡുകൾ നമ്മൾ അർത്ഥം വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്, അറിയുന്നതാണ്. പക്ഷെ ചില അഥവാ അതിൽ നമുക്ക് പ്രയാസമുള്ള 2-3 വേർഡുകൾ മാത്രം നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് നോക്ക് നിങ്ങൾ, കുഞ്ഞുമോൻ്റെ തളിരിളം ചുണ്ടിൽ കൊഞ്ഞ കൂമ്പി കുസൃതി വിരിഞ്ഞു. അഥവാ ചില കുട്ടികളാണ് ഈ കൊഞ്ഞ കൊഞ്ചിക്കൊണ്ടുള്ള സംസാരം അല്ലേ, ഇപ്പം ചീ മെച്ചി എന്നൊക്കെ പറയണ കൊഞ്ചിക്കൊണ്ടുള്ള സംസാരം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള എന്തൊക്കെ അവ്യക്തമായ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സറിയ കുട്ടികൾ അങ്ങനെയാണ്, എന്ത് എന്താണോ പറയുന്നതെന്ന് മനസ്സിലാകില്ല. അവരെന്തൊക്കെ കൊഞ്ഞ കൊഞ്ചിക്കൊണ്ട് കൊഞ്ഞ രൂപത്തിൽ സംസാരിക്കും, അതിനാണ് കവി ഇവിടെ അത് സൂചിപ്പിച്ചത്. അവ്യക്തമായ, ആർക്കും പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയാത്ത രൂപത്തിലുള്ള സംസാരം, അതാണ് ആ കുട്ടി ആ കുഞ്ഞുമോൻ്റെ സംസാരത്തെക്കുറിച്ചാണ് ഇവിടെ കവി പറയുന്നത്. അതുപോലെ തന്നെ നോക്കൂ, ചിറ്റുളി പല്ലമർത്തിയൻ തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞു. അല്ലെ, നേരത്തെ സാറ് പറഞ്ഞു, അഥവാ അച്ഛൻ്റെ തോളിൽ എന്ത് ഒരു കടി വെച്ച് കൊടുത്തു. ആ കടി വെച്ചതെന്താണ്, ഒരു പൂവിൻ്റെ പോലെ അതിൻ്റെ ആകൃതിയിൽ ഒരു ചിത്രം അവിടെ വരച്ചു വെക്കുകയാണ് കവി അങ്ങനെ പറയുന്നത്. ചിത്രം വരച്ചിരിക്കുക എന്ന് വെച്ചാൽ കുട്ടി കടിച്ചപ്പോൾ അതിൻ്റെ ആകൃതി പൂവിനെ പോലെയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അച്ഛനെ കാണുന്ന സമയത്ത് ഈ കുട്ടി എന്ത് ചെയ്യണേ, അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട്. ആ സമയത്ത് അച്ഛൻ പറയാണ്, കണ്ണാ നിൽക്കൂ, അച്ഛൻ്റെ അടുത്ത് എന്താണ് ആ വിയർപ്പാണ്, അച്ഛൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്, അച്ഛന് ഉടുപ്പൊന്ന് മാറ്റട്ടെ, എന്നിട്ട് അച്ഛൻ കുട്ടി എടുത്തോള കണ്ണ നിന്നെ എടുത്തോള എന്ന് കുട്ടി എന്ത് ചെയ്യണേ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ കുട്ടിക്ക് അതൊന്നും പ്രശ്നമില്ല, കുട്ടി എന്ത് ചെയ്യണേ കരയാണ് അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനടുത്തേക്ക് വരാൻ താല്പര്യത്തോടു കൂടിയാണ് അച്ഛനടുത്തേക്ക് എന്ത് ചെയ്യുന്നത് കുട്ടി വരുന്നത്. അതുപോലെ തന്നെ അച്ഛൻ അവിടെ പറയുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, അച്ഛനോടുപ്പൊന്ന് മാറ്റട്ടെ, ഉഷ്ണമാണെൻ്റെ മക്കളെ ദേഹത്തുപ്പു നാറും തുടച്ചിട്ടെടുക്കാം. അച്ഛൻ്റെ ശരീരത്തിൽ വിയർപ്പ് കാരണം ഉപ്പ് നാറും, അതുകൊണ്ട് മക്കളെ അച്ഛനതൊന്ന് മാറ്റിയിട്ട് ഉടുപ്പൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ എടുത്തോളം എന്ന് എന്തു പറയണേ മക്കളോട് അച്ഛൻ പറയണം. ഗീതമോൾ ഓടിയെത്തി കഴുത്തിൽ താമരത്തണ്ട് എറിഞ്ഞു കുനിച്ചു. താമരത്തണ്ട് എന്ന് ഇവിടെ കവി സൂചിപ്പിക്കുന്നത് ഈ ചെറിയ കുട്ടികളുടെ കൈയിനെയാണ്. ആ ഇളം കൈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കൈയും ചെറിയ കുട്ടികളുടെ കൈയും തമ്മിൽ വ്യത്യാസമുണ്ട്. സോഫ്റ്റ്, വളരെ സോഫ്റ്റ് ആയിരിക്കും, മൃദുലമായിരിക്കും. ആ മൃദുലത്തിനെയാണ് കവി ഇവിടെ എന്ത് സൂചിപ്പിച്ചിട്ടുള്ളത്, താമരത്തണ്ട് എറിഞ്ഞു കുനിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ആ കവി ഇവിടെ പറയുന്നത് ആ കുട്ടിയുടെ കൈയിനെ സൂചിപ്പിച്ചുകൊണ്ട് താമരത്തണ്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു, അച്ഛൻ്റെ തോളിൽ കഴുത്തിൽ കൈ എന്ത് ചെയ്തു, ആ താമരത്തണ്ട് എറിഞ്ഞ പറയുന്ന കൈ കുട്ടിയുടെ കൈ വെച്ചുകൊണ്ട് കുട്ടി എന്ത് ചെയ്യണം തല കുനിക്കുകയാണ്.
കുനിച്ചിട്ട് അച്ഛൻ്റെ നെറ്റിയിൽ എന്ത് ചെയ്യണേ ഒരു ഉമ്മ വെച്ച് കൊടുക്കുകയാണ്. നെറ്റിയിൽ നീറി നിൽക്കൂ മഴുക്കി, നിറ്റുകൾ കുഞ്ഞി ചുണ്ടാൽ തുടപ്പും, ചറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കയാണൊരു പ്രാർത്ഥനാ നാളം. ഇതെല്ലാം കണ്ടുകൊണ്ട്, ഈ മക്കളുടെ സ്നേഹപ്രകടനങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരമ്മയുണ്ട് അപ്പുറം. അമ്മയെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? പ്രാർത്ഥനാ നാളം എന്ന് കവി അവിടെ സൂചിപ്പിക്കുന്നത്. കാറ്റിനെന്തു സുഗന്ധം കറുത്ത തൂവൽ ചിക്കിക്കുയിൽ പാടുന്നു, കൊച്ചു പൂമ്പാറ്റ പുള്ളി ചിറകാൽ കറ്റനാമായി കക്കരയെത്തി. അഥവാ ഈ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പൂമ്പാറ്റിയെ പോലെയാണ് അല്ലേ. പൂമ്പാറ്റിയെ പോലെ പുള്ളിച്ചിറകാൽ വിശദ, പൂമ്പാറ്റിയുടെ ചിറകിന് എന്ത് പ്രത്യേകത എന്താ? അതിന് അധികം ഭാരമില്ല, അതിന് എല്ലാം ഏറ്റെടുക്കാനോ അതിൽ മറ്റു പക്ഷികളെപ്പോലെയോ ചിറകുള്ള ജീവികളെപ്പോലെയോ എന്താ ഭാരമില്ലാത്ത ഒരു ജീവിയാണ്, ചിറകിന് ഭാരമില്ലാത്തൊരു ജീവിയാണ് പൂമ്പാറ്റ. പക്ഷേ ഈ സ്നേഹം കൊണ്ട്, മക്കളുടെ സ്നേഹവാത്സല്യം കൊണ്ട് അല്ലെങ്കിൽ സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും, ഏത് വലിയ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്തുകൊണ്ട് കഴിയും? ഒരു സ്നേഹം കൊണ്ട് കഴിയും. പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൽ, ഒരു കുടുംബമാകുമ്പോൾ. നേരത്തെ ഞാൻ പറഞ്ഞു, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. ഒരു കുടുംബത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ പ്രശ്നത്തിന് സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഒരു കുടുംബത്തിൽ സ്നേഹമുള്ള കുടുംബമാണെങ്കിൽ, സ്നേഹമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു നമ്മൾ ആഗ്രഹിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള വലിയ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് സ്നേഹം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹസമ്പർക്കങ്ങൾ സംഭവിക്കുന്ന അതെല്ലാം ഉള്ള ഒരു കുടുംബത്തെയാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഈ എന്ത് പ്രശ്നങ്ങൾ മനസ്സിലുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാവുന്ന തരത്തിലുള്ള സ്നേഹമാണ് അച്ഛൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥയാണ് അച്ഛൻ്റെ അപ്പോഴത്തെ അവസ്ഥ. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നറു കൗതുകത്തിൻ്റെ ഉള്ളിനുള്ളിലെ തേൻ തുള്ളിയായി ഞാൻ നൂറി നിൽക്കുന്നൊരു ഞൊടി നേരം. അഥവാ പൂമ്പാറ്റയിൽ പൂമ്പാറ്റ ഉണ്ണുന്ന തേന്. അപ്പോൾ ഈ ഭൂമിയിലെ സർവ പൂന്തോട്ടങ്ങൾ അഥവാ പൂവുകളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനുള്ളിലെ തേൻ തുള്ളി, ആ അവസ്ഥയാണ് എൻ്റെ മനസ്സ് ഇപ്പോൾ. ആ അവപ്പോൾ അതിൻ്റെ പോലെയാണ് ഞാനിപ്പോൾ. കാരണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത്രക്കും ഞാൻ സന്തോഷവാനായിട്ടാണ് എന്ന്. ആര് സന്തോഷവാനായിട്ട്? ആ അച്ഛൻ. അപ്പോൾ ഒരു സ്നേഹസമ്പർക്കത്തിൻ്റെ, ഒരു സ്നേഹവാത്സല്യ പ്രകടനത്തിൻ്റെ ഒരവസ്ഥയാണ്, ഒരു ചിത്രമാണ് ഈ കവിതയിൽ നമുക്ക് വരച്ചു കാട്ടുന്നത്, കാണിച്ചു തരുന്നത്. രണ്ട് മക്കൾ, ഒരച്ഛന് ഒരമ്മ അടങ്ങിയ ഒരു കുടുംബം, ആ കുടുംബത്തിലെ സ്നേഹപ്രകടനങ്ങൾ അല്ലേ. ഇപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം. നിങ്ങൾ എല്ലാ നിങ്ങളുടെ കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് കൂടുന്ന അഥവാ നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കൂ, ഒന്ന് പറഞ്ഞു നോക്കൂ. ആ വെരി ഗുഡ്. വിരുന്ന് പോയപ്പോൾ അല്ലേ, വിരുന്ന് പോയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നോ എന്ത് കിട്ടിയിട്ടുണ്ടാകും? സ്നേഹം കിട്ടിയിട്ടുണ്ടാകും, അതുമായി ബന്ധപ്പെട്ട സമ്പർക്കങ്ങൾ നടന്നിട്ടുണ്ടാകും. രണ്ട്, ഉത്സവത്തിൽ, വെരി ഗുഡ്. ഉത്സവത്തിൽ നിന്ന്, ഉത്സവത്തിന് പോയ സമയത്തും ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അല്ലേ, നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ചടങ്ങുകൾ, വ്യത്യസ്തങ്ങളായ ചടങ്ങുകളുണ്ട്, ഓരോ മതങ്ങൾക്കും വ്യത്യസ്തമായ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളൊക്കെ തന്നെ നമ്മുടെ ഫാമിലിപ്പെട്ട എല്ലാ അംഗങ്ങളും പങ്കെടുക്കും. ആ സമയത്ത് അംഗങ്ങളിൽ നിന്ന് എന്ത് കിട്ടും? നമുക്ക് സ്നേഹം ലഭിക്കാറുണ്ട്. അപ്പോൾ സ്നേഹം എന്ന കണ്ടൻറ്റിന് നമ്മൾ പ്രത്യേകം എടുത്തു കാണിക്കേണ്ട, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനസ്സിലാക്കി അതുപോലെയുള്ളൊരു ജീവിതമായിരിക്കണം നമ്മുടേത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സ്നേഹത്തെക്കുറിച്ചാണ് കൂടുതൽ എന്ത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത് ഈ പാഠഭാഗം. കുഞ്ഞാൽപ്പാട്ട് എന്ന പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ നേരിൽ കാണുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം, നമുക്ക് പങ്കുവെക്കാം. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിൻ്റെ അവസാനമായിട്ട് ഇന്നത്തെ വർക്കായിട്ട് ചെയ്യേണ്ട, ഇന്നത്തെ അസൈൻമെൻ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിലെ പ്രധാനപ്പെട്ട പുതിയ പദങ്ങൾ നിങ്ങൾക്ക്
പുതിയ പദങ്ങളായി നിങ്ങൾ കാണുന്ന, അത് ഇന്ന് ഇതുവരെ പഠിക്കാത്ത, ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന പദങ്ങൾ നിങ്ങൾക്കിതിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ സാറ് നേരത്തെ പറഞ്ഞു ആ പദങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഏതെല്ലാം പദങ്ങളാണ് നിങ്ങൾ പുതുതായിട്ട് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളത്, ആ പദങ്ങൾ മാത്രം ഒരു പേപ്പറിൽ വൃത്തിയിൽ എഴുതി വെച്ച് അതിൻ്റെ ശരിയായ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. എന്നിട്ട് സാറിന് എന്ത് ചെയ്യുക, അത് കാണിച്ചു തരാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് നിങ്ങളുടെ അടിസ്ഥാന പാഠാവലിയുടെ മലയാള സെക്കൻഡിൻ്റെ അധ്യാപകൻ സാറാണ്. എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സാറോട് ചോദിക്കണം, മറക്കരുത്. ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.